ആവോലി പപ്പൻസ് അപ്പുറത്ത് ചെമ്മീൻ ഫ്രൈ അല്ലേ. എടുക്കുമ്പോൾ കണ്ടോ പൂപ്പോലുള്ള പത്തിരി കണ്ടോ, പേപ്പർ നൈസ് പോലെ. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഒരു കട കാണണമെങ്കിൽ അല്ലേ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴേൻ്റെ ഇടയിൽ നമുക്ക് നല്ല നൈസ് പത്തിരിയും ഫിഷ് മസാലയും ഒന്ന് കഴിച്ചു നോക്കിയാലോ. കോഴിക്കോട് മാങ്കാവിലെ കടുപ്പിനി അല്ലെങ്കിൽ കിലാശ്ശേരി പോകുന്ന വഴിക്കാണുള്ളത്. നമുക്ക് മീഡിയയിലേക്ക് പോവാം. ഇതാണ് ഷർഫുക്ക. ഷർഫുക്കൻ്റെ ആണ് ഈ കട. നമ്മൾ ഈ കിനാശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട്. ആ ചപ്പാത്തി കമ്പനിയോട് ചേർന്നിട്ടാണ്, ഒരു ചെറിയ കടയാണ്. അപ്പോൾ ഇവിടെ ഫിഷ് മസാലയും നൈസ് പത്തിരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ മഴയിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇതാ ഇത് കണ്ടോ, ഇത് ആവോലിയാണല്ലേ. ആവോലി ആവോലി പപ്പൻസ് അപ്പുറത്ത് ചെമ്മീൻ ഫ്രൈ അല്ലേ. ഇത് എന്നിട്ട് നമ്മള് മസാല മസാല നമ്മളെ ഫിഷ് മോളി ഒക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കും. മസാല മസാല വരും. ഇതാണ് നമ്മളെ സ്പെഷ്യൽ മസാല. ഈ മസാല മിക്സ് ആക്കിയിട്ടാണ്, ഈ മസാല ചേർത്തിട്ട് പിന്നെ ചൂടാക്കിട്ട് മിക്സ് ആക്കിയത്. ഇതിലേക്ക് തന്നെ മിക്സ് ആക്കും. മീൻ മാറ്റിട്ട് അതിലേക്ക് ആ മീൻ്റെ ആ വെളിച്ചെണ്ണയിലേക്ക് ആ മസാല ഇട്ടിട്ട് മിക്സ് ആക്കും. മിക്സ് ആക്കുമല്ലേ. ഓക്കെ. ഇക്കൻ്റെ വൈഫാണല്ലേ. വൈഫും പുള്ളിയാണ്. അപ്പോൾ ഒരു 7 മണിക്ക് കട തുറന്നാൽ എത്ര മണി വരെ ഉണ്ടാവും? ഞങ്ങൾ 11 മണി വരെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മുന്നായിട്ട് ഇപ്പം സാധനം സ്റ്റോക്ക് അപ്പോൾ നിർത്തും. ഫ്രഷ് മീനാണ് ഉണ്ടാവല്ലേ. ഇപ്പം ട്രോളിങ് ആയതിന് കുറച്ചൊരു മീൻ ടൈറ്റ് ഉണ്ട്. നല്ല ഫ്രഷ് മീൻ എടുക്കും. നമ്മൾ ജ്യേഷ്ഠം ഭായി മീൻ മാർക്കറ്റിലാണ്. പിന്നെ നമ്മളെ ഫിറോസ്കാറിനുണ്ട്, മൂപ്പരം മീൻ്റെ നമ്മൾ നല്ല ഫ്രഷ് വേപ്പിന് എടുക്കുന്നുണ്ട്. ഓക്കെ. മൂപ്പരം മീൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മീൻ ഫ്രഷ് നല്ല മാത്രം നോക്കി എടുക്കുള്ളൂ. ആ എടുക്കുള്ളൂ. ലോക്കൽ മീൻ ഉണ്ടെങ്കിൽ ഫീസർ മീനാണ് എടുക്കില്ല, എടുക്കാറില്ല. അപ്പം നല്ല മീൻ ഉണ്ടെങ്കിൽ അപ്പം ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പം 10 രൂപ അങ്ങോട്ടും കൂടായിട്ട് ചേഞ്ച് ഉണ്ടാവും. 800 ആദ്യം 800 നമ്മൾ കൊടുക്കല്. ഇപ്പം ട്രോളിങ് 1100 കൊടുക്കണേ. പിന്നെ 110 അത്രേ വരുള്ളൂ ഓവർ റേറ്റ് അല്ല. അതിൻ്റെ കൂടെ 3 നൈസ് പരി നമ്മൾ അതിൻ്റെ കൂടെ ആടേ കൊടുക്കുന്നുണ്ട്. ആ അപ്പം ഈ ഫിഷിന്റെ കൂടെ നൈസ് പത്തിരി 3 എണ്ണം കോംബോ ആയിട്ട്. ഇപ്പൊ നമ്മള് അൽഫാം ഒക്കെ കഴിക്കുമ്പോ ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിൽ മാറ്റി വെക്കൂലേ. ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മസാല ആഡ് ചെയ്യും അല്ലേ. പിന്നെ മസാല ആഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. ആ മസാല ഉള്ളി ഓൾറെഡി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കണം. അപ്പോൾ അത് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റില്ലേ. പിന്നെ ഒന്ന് ഓക്കെ വഴറ്റി അത് വഴറ്റിട്ടാണ് ഒന്ന് ശേഷം വേഗം ആയിട്ടും മീൻ അതിലേക്ക് മിക്സ് ആക്കി. ഓക്കെ. ആ നമ്മൾ ഈ ഫിഷ് പൊള്ളിച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന ഒക്കെ തന്നെയാണ്. അത് ശരി. അപ്പൊ ഇക്ക ഇത് സ്ഥലം ഇടക്കായിട്ട് വരും. ഓക്കെ. ചപ്പാത്തി കമ്പനി അടുത്ത്. അതെ അതെ, ചപ്പാത്തി കമ്പനിന്റെ അടുത്താണ്. മാങ്കാവ് നിന്ന് ഒരു ടേണിംഗ് ഉണ്ട്, നമ്മളെ പന്തിരാങ്കാവ് റോഡ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. അതിലേക്ക് ഫിഷ് വെക്കുകയാണ് കേട്ടോ. മസാല കൂട്ടിലേക്ക് എല്ലാ ഫിഷും വെച്ച്, പപ്പൻസ് പിന്നെ അവോലി. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ പുള്ളിൻ്റെ ഒരു മസാലക്കൂട്ടിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഇത് കിടക്കുന്നത് അല്ലേക്കാം. പിന്നെ നല്ല നാടൻ പാൽക്കാവ് ഉണ്ടാവില്ലേ. ഓക്കെ. പാൽക്കാവ് പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ടാവില്ലേ, അതൊക്കെ വൈഫിൻ്റെതായ ഇറച്ചിപ്പത്തിരി പാൽക്കാവൊക്കെ. ശരി. അപ്പോൾ ഞാൻ ഒരു ആവോലിയും ആവോലി പൊള്ളിച്ചതും നൈസ് പത്രിയും പറഞ്ഞിട്ടുണ്ട് അല്ല. നൈസ് പത്രി ഓൾറെഡി അതിൻ്റെ കൂടെ അവർ തരും. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 5 രൂപ ഉള്ളു അല്ലേ. മസാല കൂട്ടൊക്കെ റെഡി ആക്കുന്നത് ഇത്തയാണോ? ഒക്കെ അല്ലേ, ഷർഫുക്ക് തന്നെ അല്ലേ. ആ ശരി. നല്ലൊരു സ്മെല്ല്. ആ മസാല ഒരു കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു ഏലക്കയുടെയും ഒരു എല്ലാ മസാലയും കൂടി ചേർന്ന ഒരു ടേസ്റ്റ്. ഞാൻ
ഞാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് അങ്ങോട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി അടിപൊളി സ്ഥിരം കസ്റ്റമർ സ്ഥിരം കസ്റ്റമറാണല്ലേ രണ്ടു ദിവസം കണ്ടില്ല ഞാനും പെണ്ണുങ്ങളൊക്കെ ഇവിടെ കഴിക്കില്ലേ സ്ഥിരം പറ്റി നമ്മളെ ശരി അപ്പൊ ഈ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഒരു കട കാണണമെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കട ഉണ്ടാവില്ല എല്ലാരും ഞായറാഴ്ച അടവ് ഹോംമേഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അതെ ഇത് പത്തിരി ഒട്ടി പിടിച്ചിട്ട് അറിയുന്നില്ല അത്രയ്ക്ക് നൈസാണ് രണ്ട് പത്തിരി തമ്മിൽ ഒട്ടിച്ചത് നമുക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ കണ്ടോ പൂപ്പോലുള്ള പത്തിരിയാ കണ്ടോ പേപ്പർ നൈസ് പോലെ മീലെല്ലാം ഫിഷെല്ലാം നല്ല ഫ്രഷാണ് പിന്നെ ഇത് മാത്രമല്ല കേതറുണ്ട് പപ്പൻസ് ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് കടയുടെ പേര് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ മസാല എന്നാണ് കൊടുത്തേക്കണ പുള്ളി ചറപ്പുക്കാൻ്റെ കട ഉമ്മാന്റെ ആ ഒരു ഓർമ്മക്ക് ശരി അതാണ് ആ പേരിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ പ്രൈസ് എല്ലാം വളരെ റീസണബിൾ ആണ് അപ്പോൾ ഈ കടുപ്പിനി വഴി വരുന്ന സമയത്ത് നിങ്ങൾ ഈ കട ഒന്ന് ശരിക്കും ഇറങ്ങിയിട്ട് ഈ ഫിഷ് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല നാടൻ പാൽക്കാവയാണ് അതിവിടെ കിട്ടും വെറും 15 rupees ഉള്ളൂ 15 rupees എല്ലാം റീസണബിളാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ